യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടലിനെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ പോലീസിന്റെ അസാധാരണ നടപടി ഇന്ന് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ മുതൽ രാഹുലിനെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ല പല സ്ഥലത്തും ഇതിനെ ചൊല്ലി രാഹുലും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ കോർത്തു വൈകുന്നേരം ജാമ്യം നിഷേധിക്കപ്പെട്ട ശേഷം ജനറൽ ആശുപത്രി വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴും വാക്കുതർക്കമുണ്ടായി മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ രാഹുലിനെ വേഗത്തിൽ കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിച്ചത് ഇതിനെ രാഹുൽ എതിർക്കുകയാണോ ചെയ്തത് കൊലപാതക കേസിൽ പ്രതിയാണോ താൻ എന്ന് ചോദിച്ച് രാഹുൽ പോലീസിനോട് കയർത്തു സി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു ഷർട്ടിൽ പിടിച്ചത് മറന്നിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു ഇതിന് പിന്നാലെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് പണിപ്പെട്ടാണ് രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ്സിന്റെയും നേതാക്കളും പ്രവർത്തകരും പൂജപ്പുര ജയിലിൽ എത്തിയിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്ക് നടുവിലൂടെയാണ് രാഹുലിനെ പൂജപ്പുര ജയിലിൽ എത്തിച്ചത് നാളെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം സെക്രട്ടേറിയറ്റ് സമരത്തിൽ മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹം സമരത്തിന് നേതൃത്വം നൽകി മുന്നിലുണ്ടായിരുന്നില്ല പ്രതിഷേധത്തിനിടെ രാഹുൽ പോലീസുകാരുടെ കഴുത്തിലും ഷീൽഡിലും അടക്കം പിടിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കി നേതൃത്വം എന്ന നിലയിൽ അക്രമത്തിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം രാഹുലിനുണ്ടായിരുന്നു എന്നാൽ അത് ചെയ്തില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിലാണ് അറസ്റ്റ് നിലവിലിപ്പോൾ രാഹുൽ പൂജപ്പുര ജയിലിലാണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ത്രീയാണ് ജാമ്യാപേക്ഷ തള്ളിയത് വൈദ്യ പരിശോധനയിൽ രാഹുലിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട് വന്നതോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത് പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന് ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ പോലീസ് പറഞ്ഞു രാഹുലിന്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർത്തു പ്രതിക്ക് ജാമ്യം നൽകണോ എന്ന വിഷയത്തിൽ രണ്ടു മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ ഏറ്റവും അവസാനം പരിശോധന നടത്തിയ ഡോക്ടർ നൽകിയ റിപ്പോർട്ട് വേണം കോടതി പരിഗണിക്കേണ്ടതെന്ന് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി വാദിച്ചു ഏറ്റവും അവസാനം ജനറൽ ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു റിപ്പോർട്ട് ഇത് അംഗീകരിച്ച കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിനെതിരെ ഡിസംബർ ഇരുപതിന് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടന്ന സമരത്തിനിടെ വ്യാപക ആക്രമണം നടന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു പൊതുമുതൽ നശിപ്പിച്ചു ഇതിനെല്ലാം തുടക്കം മുതൽ സ്ഥലത്തെത്തി നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അക്രമങ്ങൾക്കും പൊതുമുതൽ നശീകരണത്തിനും നേരിട്ടും അല്ലാതെയുമുള്ള ഉത്തരവാദിത്തം സമരം നടത്തുന്നവർക്കുണ്ട് രാഹുൽ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെയും സമരം അക്രമാസക്തമാകുന്നതിൻ്റെയും ഫോട്ടോയും വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി പിരിഞ്ഞു പോയ പ്രവർത്തകരെ മടക്കി വിളിച്ച് രാഹുൽ വീണ്ടും ആക്രമണം നടത്തി എല്ലാ ആക്രമണങ്ങളും നടന്ന സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട് അതിക്രമങ്ങൾ തടയാൻ യാതൊരു ശ്രമവും നേതാവെന്ന നിലയിൽ നടത്തിയില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധമല്ല നടന്നത് ആക്രമണമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി